ഒരു പാട്ട് പാടി. പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ പാടണം. നീ ഇവിടുത്തെ അടിമയാണ്. സ്വപ്പം മ്യൂസിക് കേൾക്കാം. എന്ത് തല്ലിപ്പുള്ളി പാട്ട്. ഞാൻ വരില്ല, ഞാൻ ഇവിടെ നിന്നോളാം. അജാരെ ആജ മേരെ നുക്സാൻ തോ ദേഖ് ലോ. ഇങ്ങനൊരു പുതിയ സ്റ്റൈലിലാണ് ഇന്നത്തെ ഗാനമേളയിൽ നമ്മൾ ഈ പാട്ട് പാടാൻ പോകുന്നത്. എങ്ങനെയുണ്ട്? ഈ ഓണത്തിന് ആ കാസറ്റിന്റെ രണ്ടാം ഭാഗമായ എന്റെ വായിൽ മത്തങ്ങ നിന്റെ വായിൽ ചേന ഞാൻ പുറത്തിറക്കും. അതായത് സിനിമയിൽ വന്നപ്പോ തൊട്ട് എനിക്ക് ഉള്ള ഒരു ആഗ്രഹമാണ് സിനിമയിൽ പാടണം എന്നുള്ളത്. സംഗതിയൊക്കെ തർക്കമില്ല, പക്ഷെ നിന്റെ അമ്മയ്ക്ക് വിളി ശരിയല്ല. എന്റെ പിള്ളേർക്ക് അച്ഛനില്ലാണ്ടാക്കരുത്. കാരണം എനിക്ക് എല്ലാ മേഖലയിലും ഒരു കയ്യൊപ്പ് പതിപ്പിക്കണം എന്നുള്ളൊരു പ്രതിഭയാണ്, പ്രതിഭാസമാണ്. ഇന്ന് ഇന്ത്യയിലാണെങ്കിൽ നാളെ കേരളത്തിൽ, ഇന്ന് കേരളത്തിലാണെങ്കിൽ നാളെ കോട്ടയത്ത്. നിനക്കൊരു ചാൻസ് ഉണ്ട്, വേണ സിനിമ പാടാനായിരിക്കും. അല്ല, ഞങ്ങളുടെ പാടത്ത് പശുവിനെ ഓടിക്കാൻ ഉണ്ടോ? കൊറേ പൊട്ടത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ കറക്റ്റ്, അല്ലെങ്കിൽ പിള്ളേച്ച നുണ പറയുന്നതായിരിക്കും. പക്ഷേ അതൊന്നും അങ്ങനെ ഓർത്തിരിക്കണില്ല. എനിക്ക് ഓർമ്മയില്ല, ഓർമ്മയില്ല. അയാളൊന്ന് റിലാക്സ് ചെയ്യട്ടെ. പ്രണവിനോട് ഒരുപാട് ആരാധന തോന്നി. അതായത് നല്ല ഭംഗിയുണ്ട് കാണാൻ. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ, അഭിനയം ഒരുപാട് നന്നായിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി, ആ പാട്ട് കണ്ടപ്പോ മനസ്സിലായി, പ്രണവ് ജീവിതത്തിലും നല്ലൊരു ഭർത്താവായിരിക്കും. എടി പെണ്ണേ, നിന്റെ ചാട്ടം എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നെ നാട്ടിക്കാൻ വന്നിട്ടല്ല, ചവിട്ടി ഊരി കൊടുക്കണം. ഞാൻ ഒരേ സമയം എനിക്ക് നല്ലതും തന്നുണ്ട്, ചീത്തയും തന്നുണ്ട്. മല്ലയ്യ അത്ര നല്ല ദുഷ്ടനല്ല. എന്നാലും ട്രോള് കാരണമാണ് കൊറേ ഒക്കെ ആൾക്കാർ എന്നെ അറിയപ്പെട്ടത്. അങ്ങനെ പറഞ്ഞു കൊടുക്കണ നമ്മളെ ആരാധകരെ കണ്ടാ. ത്രിവിക്രമിന് പോകാറായില്ലേ? ഇല്ല, ടൈം ഉണ്ടല്ലോ. ഞാൻ പോകുന്നു. ബൈ ദ ബൈ.